അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയായ ഗ്രാസ് ഹോപ്പർ ക്രിയേഷൻസ് നിർമ്മിച്ച ആകാശം എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ യമുന തിയേറ്ററിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രദർശനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ഒരു തിയേറ്ററിൽ കുട്ടികൾ സംവിധാനം ചെയ്ത ഒരു സിനിമ കാണാൻ എത്തിയ ആളുകളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ക്രിയാത്മകമായി ചിന്തിക്കാനും അത് പ്രവർത്തന പദത്തിലെത്തിക്കാനും മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാനും കൂടി ഒരു സിനിമയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിലുള്ള സന്ദേശങ്ങൾ സമൂഹത്തിന് കൊടുക്കുവാനുമാണ് നിങ്ങൾ ഇത്തരത്തിലൊരു സിനിമ, ഒരു സിനിമയല്ല മൂന്നാമത്തെ സിനിമയാണ് ഇവിടെ ഇന്ന് കാണാനായി ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അവനവഞ്ചേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾ അത് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഒരു മികവിന്റെ വിദ്യാലയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ. സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ ആർ മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ വക്കം ഷക്കീറിനെയും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് വക്കം മാഹിനെയും ആദരിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പൂർവ്വ വിദ്യാർത്ഥി പയനിയർ കേഡറ്റ് കൂടിയായ അനന്ത് എസ് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. ചെറിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹിമയുള്ള ചിത്രം എന്ന് ഞാൻ പറയും നമ്മുടെ അവനവഞ്ചേരി സ്കൂളിൻ്റെ പുതിയ ചിത്രം ആകാശം. അതിമനോഹരമായ ഒരു ചിത്രം. ആ ചിത്രം എഴുതി സംവിധാനം ചെയ്ത സുനിൽ കൊടുവഴിനൂർ മികച്ച ഒരു സിനിമാ പ്രവർത്തകനുള്ള എല്ലാ ശേഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണിത്. അതിലെ കുട്ടികളുടെ എന്താണ് ബാല്യ കൗമാര ദശകളിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാതൃപിതൃ ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായി പറയുന്ന ഒരു സിനിമ. ഈ സിനിമ നമ്മുടെ പ്രേക്ഷക സമൂഹം കണ്ട് വിലയിരുത്തേണ്ടതാണ്. ഇതേക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയുടെ പേര് ആകാശം എന്നാണ്. ആകാശത്തോളം വളർന്നു നിൽക്കുന്ന പ്രതീക്ഷകളാണ് കുട്ടികളുടെ. ആ കുട്ടികളുടെ ആ പ്രതീക്ഷകൾക്ക് എന്നും മിഴിവേറുന്ന മിഴിവേകുന്ന ഒരു കഥയുടെ ഗതിയാണ് ആകാശം സിനിമയുള്ളത്. നല്ല പാട്ട്, നല്ല ചിത്രീകരണം, പിന്നെ സാബു നിലകണ്ഠൻ നായർ അഭിനയിക്കുന്ന ആ അപ്പൂപ്പൻ്റെ വേഷം, അതിൻ്റെ പശ്ചാത്തലമൊക്കെ അതിമനോഹരമായി ഈ സിനിമയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം വളരെ നന്നായി ഈ സിനിമ ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറെ എൻ്റെ പ്രദേശത്തെ സ്കൂളിന് അഭിമാനിക്കാവുന്ന ചിത്രമാണിത്. നഗരസഭാ കൌൺസിലർ കെ ജെ രവികുമാർ, വിജയൻ പാലാഴി, പി ടി എ വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ, ഹെഡ് മിസ്ട്രസ് ടി ടി അനിലാറാണി, ചിത്രത്തിന്റെ സംവിധായകൻ സുനിൽ കൊടുവഴനൂർ, നിർമ്മാണ നിർവഹണം നടത്തിയ സാബു നീലകണ്ഠൻ നായർ എന്നിവർ സംബന്ധിച്ചു. ആകാശം എന്ന ചിത്രത്തിന്റെ പ്രദർശനമാണ് ഇവിടെ നടന്നത്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ആകാശം. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ആകാശം. നമ്മൾ നേരത്തെ അവനവഞ്ചേരി സ്കൂളിന് വേണ്ടി ജനിതകം, ഗ്ലോവയും ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മേളകളിൽ ജനിതകം മികച്ച ചിത്രത്തിന് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചു. ആ പ്രതീക്ഷ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ആകാശമെന്ന ചിത്രം ചെയ്തത്. അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. പക്ഷേ കോവിഡിന് ശേഷം ഇത്രയേറെ കുട്ടികളടക്കമുള്ള ഒരു തിയേറ്ററിലേക്ക് വന്ന ഉടനെ സന്തോഷമുണ്ടായി. ഒപ്പം ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിലും ഈ ചിത്രം ഒരുപാട് കണ്ണ് നിറയിപ്പിച്ച ഒരു ചിത്രമാണ്. പ്രത്യേകിച്ചും അവനഞ്ചി സ്കൂൾ ഇറക്കിയ മൂന്നാമത്തെ ചിത്രം വളരെ അതിനെയൊക്കെ മികച്ചിരിക്കുന്നു. ഇതിൻ്റെ സഹപ്രവർത്തകരെയും പ്രത്യേകിച്ച് സാബു സാറിനെയും ഇതിൻ്റെ സംവിധായകൻ കൊടുവണ്ണൂരെയും എല്ലാവരെയും ഈ സാഹചര്യത്തിൽ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ഇവരുടെ ടീമിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കോവിഡിന് മുൻപും പിൻപും എന്ന് കാലം നിർവചിക്കപ്പെട്ടു കഴിഞ്ഞ കാലത്ത് കോവിഡ് മഹാമാരി വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസത്തെയും സ്നേഹബന്ധങ്ങളെയും എല്ലാം മാറ്റിമറിച്ചു. ഈ സാഹചര്യത്തിലാണ് ആകാശം എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രസക്തി. ഈ ചിത്രം രണ്ട് വിദ്യാർത്ഥികളുടെ സൗഹൃദത്തിന്റെ കഥയാണ്. സഹജീവികളോടുള്ള കാരുണ്യത്തിന്റെ കഥ കൂടി ആകാശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ ബി എസ് അശ്വിൻ, ഡി എസ് അമൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഒരാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഞാൻ അതുമാത്രമല്ല നല്ല നല്ല ഒരുപാട് സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. തോട്ടിലൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സിനിമ കണ്ടു, നല്ല കലാമൂല്യമുള്ള സിനിമയാണ്. ഇതിലെ എല്ലാ അഭിനേതാക്കളും നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് രണ്ട് കുട്ടികളുടെ അഭിനയം പ്രശംസനീയമാണ്. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് വളരെ നന്നായി ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമ ആകാശത്തോളം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും എല്ലാ അണിയറ പ്രവർത്തകർക്കും നേരുന്നു എല്ലാ ആശംസകളും. ധാരാളം അവാർഡുകൾ നേടിയ ജനിതകം എന്ന ഹ്രസ്വചിത്രം ഇതേ ടീമിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. സാബു നീലകണ്ഠൻ നായർ, ആശാ വാസുദേവൻ, സുജാ പീലി, രാധാകൃഷ്ണൻ ആശാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആകാശത്തിന്റെ ഛായാഗ്രഹണം താജു സലാഹുദ്ദീനാണ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ശ്രീഹരി ആറ്റിങ്ങൽ, ശബ്ദസന്നിവേശം രാജഗോപാൽ, പശ്ചാത്തല സംഗീതം മെഹ്റാജ് ഖാലിദ്, സംഗീത സംവിധാനം പാർത്ഥസാരഥി, കലാസംവിധാനം വക്കം മാഹീൻ എന്നിവർ നിർവഹിച്ചിരിക്കുന്നു. ഈ സിനിമയുടെ സുത്തോണ്ധർമ്മം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്യാപ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ക്യാപ് ഡയറക്ടർ കൂടിയായ ശ്രീ ഐ ജി പി വിജയൻ ഐ പി എസ് സ്വിച്ച് ഓൺ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുമല്ലോ. ഇന്ന് ഇവിടെ ഇതിന്റെ ആദ്യ പ്രദർശനം നടക്കുന്നു. അതിനെ തുടർന്ന് യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇതിന്റെ സംഘാടകരുടെ സ്കൂളിന്റെ ഒക്കെ ശ്രമം. സുനിൽ കൊടുവഴൂർ രചനയും സംവിധാനം നിർവഹിച്ച ആകാശം നടന്ന ഷോർട്ട് ഫിലിം, ഷോർട്ട് ഫിലിം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഷോർട്ട് ഫിലിമിനേക്കാളും വളരെ മികവുറ്റൊരു സിനിമയുടെ രീതിയിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, പിന്നെ ബി ജി എം, പിന്നെ അതുപോലെ ഡി ഒ പി എല്ലാം ഒന്നിനൊന്ന് മേക്കപ്പ്, അതുപോലെ അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും. സാബു നീലകണ്ഠൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിൽ അപ്പൂപ്പൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൽ അഭിനയിച്ച ഓരോ കുട്ടികളും ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഏതാണ് പാത്രം ഏതാണ് അത് അവരുടെ കൊടുത്തിരിക്കുന്ന കഥാപാത്രത്തെ ഉൾക്കൊണ്ട് തന്നെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. മനോഹരമായ ചിത്രമാണ് ഇത്. മനസ്സിൽ ഒരു വേദനയും അതുപോലെ സന്തോഷം ഉളവാക്കുന്ന നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രമാണ്. അവനഞ്ചേരി സ്കൂളിൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ സത്യത്തെ ആദ്യം വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ സാബു സാറിൻ്റെ പ്രോത്സാഹനവും സാറിൻ്റെ വാക്കാണ് ഞാൻ ഇതിലേക്ക് എത്തപ്പെട്ടത്. പക്ഷേ ഷോർട്ട് ഫിലിം കണ്ടിറങ്ങിയപ്പോൾ ഒപ്പം ശരിക്കും വളരെ അഭിമാനം തോന്നുന്നു. എസ്പെഷ്യലി എൻ്റെ മകൾ പഠിക്കുന്ന സെയിം സ്കൂളിലാണ്, വളരെ സന്തോഷം. ഞാനിപ്പോൾ രണ്ടാമത്തെ വർക്കാണ് അവനഞ്ചേരി സ്കൂളിൻ്റെ ജനിതകം ചെയ്തായിരുന്നു. അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എനിക്കിപ്പം സന്തോഷമാണ്, കാരണം എനിക്ക് രണ്ട് വർക്കിലും നല്ല വേഷം തന്നെയാണ് കിട്ടിയേക്കുന്നത്. HP News, ആറ്റിങ്ങൽ.